എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാഭാഗം ഇന്ന് സോമയം 4-ാം അധ്യായം, യെശയ്യാവ് 22-ാം അധ്യായം, മർക്കോസ് 15:2-47 വരെ, ഫിലിപ്പി 4:7-18 വരെ. ഇസ്രായേൽ ജനത്തിന്റെ പരാജയത്തെ കുറിച്ചാണ് സോമയം 4-ാം അധ്യായം പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ ദൈവപ്പെട്ടവത്തോടു കൂടെ ഉണ്ടായിരുന്ന ഈ നിരകാസം കൊല്ലപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വളരെ കൃത്യമായി എടുത്തു പറയുന്ന കാര്യം, അവർ നിയമപ്പെട്ടകത്തോടു കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും അവർ കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ടതിന്റെ കാരണം എന്താണ്? അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത് അവർ അഭക്തരായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ലായെങ്കിൽ, ഇവിടെ ജീവിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അരികിൽ പാർത്താലും നമുക്ക് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. പെട്ടകത്തിന് അല്ല പ്രാധാന്യം, അതിലുള്ള പ്രമാണങ്ങൾക്കാണ്. ആ പ്രമാണം പാലിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് ശിക്ഷ ലഭിക്കും. ആകയാൽ നമുക്ക് പ്രമാണങ്ങളെ പാലിക്കുന്നവരായി ജീവിക്കാം. ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ബഹുമാനിക്കുവാൻ, ഞങ്ങളെ അനുസരിക്കുവാൻ കൃപ നൽകി സഹായിക്കുന്നത്. എല്ലാ ആവശ്യങ്ങളും കൂടെ യേശു അച്ഛന്റെ നാമത്തിൽ തന്നെ നമുക്ക്